ഹലോ ഗായ്സ്, വെൽക്കം യു ആൾ ടു അനദർ വീഡിയോ ഓഫ് കെ വ്ളോഗ്സ്. ഇന്ന് ഞാൻ മലയാളത്തിലാണ് വ്ളോഗ് ചെയ്യുന്നത്, കാരണം ഈ ഫിഷിങ്ങും അതിൻ്റെ ക്രേസൊക്കെ ഉള്ള മലയാളികൾക്ക് മാത്രം ഇവിടെ ഇന്ത്യയിൽ വെച്ച്. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഫിഷ് പോണ്ട് ചെയ്ത് ഒരു 6 മാസമായി. സോ അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, പിന്നെ അതിൽ കുഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ എന്ത് ഫുഡ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫിഷ് പോണ്ട്. ഇത് ഫിഷ് പോണ്ട് ചെയ്ത് ഒരു 6 മാസമായി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ, ഞാൻ ലിങ്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ തരാം, നിങ്ങൾ ഒന്ന് കയറി നോക്കൂ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇത് കളർ നല്ല പച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഈ നെട്ടിട്ട് കൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ഇത് ക്ലീനാക്കി ഒരു ഏകദേശം ഒരു 20 ഡേയ്സായി. അപ്പോൾ ഇന്ന് ക്ലീനാക്കാൻ വിചാരിച്ച്. അപ്പോൾ ഒന്ന് ഈ ഓടും ഈ നെട്ടൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇത് ഇപ്പോൾ ഓടൊക്കെ മാറ്റി, നെറ്റൊക്കെ മാറ്റി, ഇപ്പോൾ നോക്കി എത്ര കളറ് എത്ര ഗ്രീൻ ആയിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നു. പിന്നെ കുറേ കുഞ്ഞൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കുഞ്ഞുണ്ട്. പിന്നെ ചെടിയുണ്ട്. ഈ ചെടീനെ സിലോപ്പിയ മീൻ തിന്നും, പക്ഷേ കുഴപ്പമില്ല, അത്രയും തിന്നൂല, വെള്ളത്തിൽ ഡിപ്പായതൊക്കെ തിന്നും. ഇതിനെ വെല്ല പമ്പൗട്ട് ചെയ്യാം. പമ്പോട്ട് ഞാൻ ചെയ്യുന്ന ഒരു പൈപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ കുറച്ച് പൈപ്പ് ഇവിടേക്ക് ഉണ്ട്, ഇതിനൊക്കെ എടുക്കാം. നമ്മൾ നാച്ചുറൽ പമ്പിങ്. പൈപ്പൊക്കെ കളക്ഷൻ കൊടുത്ത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ അതിലോട്ട് ഇടാം. ഇത് നല്ലോണം എത്ര ഡീപ്പുണ്ട് അത്ര ഡീപ്പോട്ട് ഇത് പൈപ്പ് ഇടാം. ഇപ്പോൾ 2 പൈപ്പ് ആയി. ഇത് 3rd പൈപ്പ്. നമുക്കിവിടെ ടാപ്പ് ഉണ്ട്, ടാപ്പിൻ്റെ ഈ പൈപ്പ് ഒന്ന് എടുക്കാം. ഈ ടാപ്പിന് അതിലോട്ട് കളക്ഷൻ കൊടുക്കണം. മതി. എന്നിട്ട് ടാപ്പിൻ്റെ പൈപ്പും കുളത്തിൻ്റെ പൈപ്പും കണക്ട് ചെയ്യാം. എന്നിട്ട് ടാപ്പിൻ്റെ പൈപ്പ് ഓൺ ആക്കിയ ശേഷം ഇപ്പോൾ കുളത്തിൽ വെള്ളം വരും. അതിൻ്റെ എയറൊക്കെ പോയ ശേഷം നല്ല ഫ്രഷ് വാട്ടർ വരുമ്പോൾ നമ്മൾ ഇത് ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ കുളത്തിൻ്റെ വെള്ളം പൈപ്പിൽ വരാൻ സാധിക്കും. അതേപോലെ മറ്റ് 2 പൈപ്പിനും അതേപോലെ ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ വാട്ടർ പമ്പ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം 3 പൈപ്പിലും വെള്ളം വന്നതുകൊണ്ട് ഇത് ഏകദേശം കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ 10 മണിയായി, ഏകദേശം ഉച്ച കഴിയും ഇത് ഒന്ന് കാലിയാക്കിട്ടാൻ. വെള്ളം നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ട്. പിന്നെ വെള്ളം മീനൊന്നും പമ്പ് ഔട്ടായിട്ട് പോവില്ല, പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു നെറ്റും വെച്ച് കൊടുത്ത് ഇതുവരെ ഇങ്ങനെ നെട്ടാം. അപ്പോൾ മീൻ വന്നാലും ഇവിടെ കിടക്കും.
അങ്ങനെ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. പാമഞ്ചിയൊക്കെ ഫുള്ളുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 അവർ കഴിഞ്ഞ്, ഞാൻ 10 മണിക്ക് ഇട്ടതാണ്, ഇപ്പോൾ 12 കഴിഞ്ഞ്. ഇപ്പോൾ വെള്ളം ഇത്ര വെട്ടി, ഇത്ര പമ്പോട്ടായി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഇവിടെ ഒരു മാർക്കുണ്ടായാലേ അത്ര വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി, ഇനി 1 അവറിൽ കാലാവെന്ന് തോന്നുന്നു. ഞാൻ അലക്കി കൊടുക്കട്ടെ കുറച്ച് ഇതൊക്കെ പോട്ട്. പിന്നെ ഇതൊരു നെറ്റ് മീൻ പിടിക്കാൻ വേണ്ടി ചെയ്താ. ഇതിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുക, ഇത് ഷട്ടിൽ ബാറ്റ്. അതിന് ഒരു ഇതുണ്ടായി, എന്ത് നെറ്റുണ്ടായി, അതുകൊണ്ട് ഇങ്ങനെ തുന്നി ഇങ്ങനെ ഒരു സെറ്റപ്പിലാക്കി. അപ്പോൾ വീട്ടിൽ ചുമ്മാ പഴയ ഷട്ടിൽ ബാറ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനെ ഇത് എടുക്കാം. ഇതിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ ഇത് റൂട്ട്സ് ഒന്നുമില്ല, എല്ലാം മീൻ കടിച്ച് തിന്നു. ഇപ്പോൾ സിലോപ്പിയ മീൻ ഇടുന്ന കുളത്തിനാണെങ്കിൽ ഇത് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ പുറത്ത് വെക്കാം, പിന്നെ ഇടാം. ഈ പ്ലാന്റ് തൽക്കാലത്ത് വേണേൽ നമുക്ക് ഒരു ഇതുണ്ട്, ഫിഷിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്, അതിലോട്ട് ഇടാം. ഗൈസ് ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞ്, ഇപ്പോൾ 1 മണിയായി. ഇപ്പോൾ തന്നി ഓൾമോസ്റ്റ് തീരാറായി. ഇപ്പോൾ നിങ്ങൾക്ക് മീനൊക്കെ കാണാം. ഗൈസ് ഓൾമോസ്റ്റ് 4.5 hours ആയി. ഇപ്പോൾ വെള്ളം ഫുള്ള് ഇതായിട്ടുണ്ട്, നിങ്ങൾക്ക് മീനൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്, സോ മീനൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അത് ഇത് നട്ടർ മീൻ. ഇവിടെ ഇത് കാണുന്നതല്ല സിലോപ്പിയ, ഇവിടെ മൊത്തം സിലോപ്പിയ മീൻ. ഇത് ഒരു 2 ഇഞ്ച് ഇരിക്കുമ്പോൾ കൊടുന്ന മീൻ വരാം. ഇപ്പോൾ ഇത്ര വലുതായി, പിന്നെ കുഞ്ഞ് കുറേ കുഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങൾക്കിത് കുഞ്ഞിതാ കാണാൻ പറ്റുന്നില്ല, കുഞ്ഞിതാ ഇഷ്ടംപോലെ കുഞ്ഞുണ്ട്. അതാ ഇതൊക്കെ ഫസ്റ്റ് ഇട്ട കുഞ്ഞ്, അതാ ഇവിടെ ഫസ്റ്റ് സെറ്റ് ഓഫ് കുഞ്ഞ് അത്. പിന്നെ സെക്കൻഡ് സെറ്റ്, തേർഡ് സെറ്റ്, അങ്ങനെ കുറേ പ്രാവശ്യം ഇട്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ കുഞ്ഞുണ്ട്. ഇത് ഇവിടെ ഇത് കാണുന്ന ഇതൊക്കെ കുഞ്ഞ്. ഉൾട്ടെ ഇതെന്താ, ഇത് സിലോപ്പി, ഇത് സിലോപ്പിയുടെ കുഞ്ഞാ. ഇത് നമ്മളെ കുളത്തിൽ തന്നെ ആയ കുഞ്ഞ്. അങ്ങനെ ക്ലീനൊക്കെ ആക്കി ഇപ്പോൾ ഞാൻ വെള്ളം ഇട്ട്, ഇപ്പോൾ ഇതിന് ഫുഡിട്ട്. ഞാൻ ഫുഡിടുന്ന ഈ ഫുഡാണ്. ഇതിൻ്റെ ഫുഡിൻ്റെ പേരൊന്നും അറിയില്ല, നോക്കി ഈ കളർ. ഇപ്പോൾ കാണുന്നല്ലേ ഇത് ഫുഡ്. ഇത് കുറച്ച് വലിയ എം സൈസാണ്, പക്ഷേ കുഴപ്പമില്ല, അത് മീൻ തിന്നോളൂ. സോ ആ ഫുഡ് ഇപ്പോൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞ്. ഇതിവിടെ നിങ്ങൾക്ക് കുഞ്ഞ് കാണാൻ പറ്റും, ഇവിടെ കുറേ കുഞ്ഞുണ്ട്. ഇതാ ഇതൊക്കെ ഓരോരോ സെറ്റായിട്ട് ഇട്ട കുഞ്ഞുകളാണ്. ഒരു ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് കുറച്ച് വലുതായി, പിന്നെ സെക്കൻഡ് സെറ്റ്, തേർഡ് സെറ്റ്. പിന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ട്, ഇപ്പോൾ 1 ഫീറ്റ് വെള്ളം നിറഞ്ഞ്, നിറയാൻ കുറേ ടൈം എടുക്കും. പിന്നെ ഈ മീൻ ചേമ്പിലൊക്കെ തിന്നും, ചേമ്പിലെ തിന്നും, പപ്പായയില തിന്നും,
അപ്പോൾ നിങ്ങൾ അത് ഇടുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചേമ്പിലേനെ ഒരു നാലഞ്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇവിടെ ഒരു കല്ല് വെച്ച് ഇങ്ങനെ ഡിപ്പ് ചെയ്യാനുള്ള ഒരു ഇത് സെറ്റപ്പ് ഉണ്ടാക്കുക. ഉണ്ടാക്കി ഇങ്ങനെ വെള്ളത്തിലിടാനുള്ള സെറ്റപ്പ്. പപ്പായിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. അപ്പം എന്ത് പറഞ്ഞാൽ അത് തിന്ന ശേഷം നമുക്ക് അതിൻ്റെ അത് എടുക്കാനുള്ളത്. ഗ്യാസ് അങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു. ഇപ്പോൾ ഒരു 3 ഫീറ്റോളം 3 അടിയോളം വെള്ളമുണ്ട്. പിന്നെ ഓടൊക്കെ വെച്ച് നെറ്റൊക്കെ ഇട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ഹോപ്പ് യു ആൾ എൻജോയ് വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓ നോ.